إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شرع منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدًا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن يرايا صهودر المالي صهودر المالي അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നാം ഏവരെയും മുത്തഖീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാലിദ് ഇബ്നു ഉർഫുത്ത റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല അലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയുണ്ടായി, യാ ഖാലിദ്, ഓ ഖാലിദ്, ഇന്നഹാ സതകൂനു ബഅദി അഹ്ദാഥുൻ വഫിതനുൻ വഇഖ്തിലാഫ്, ഇന്നഹാ സതകൂനു ബഅദി അഹ്ദാഥുൻ, എന്റെ കാലശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകും, വഫിതനുൻ, കലഹങ്ങൾ, നാശങ്ങൾ, കുഴപ്പങ്ങൾ, വഖ്തിലാഫും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഭിന്നത, ഇതെല്ലാം ഉണ്ടാകാനിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് സാധിക്കുകയാണെങ്കിൽ കൊല്ലപ്പെടുന്ന അള്ളാഹുവിന്റെ ഒരു ദാസനാകാനാണ് നിനക്ക് സാധിക്കുന്നതെങ്കിൽ, ലൽ ഖാതിൽ, കൊലയാളിയാകാതിരിക്കാൻ നീ കൊല്ലപ്പെട്ടാലും ആ കലാപത്തിൽ, ആ കലാപ കലുഷിതമായ സാഹചര്യത്തിൽ, കുഴപ്പങ്ങൾ നിറഞ്ഞ കാലത്ത് നീ കൊല്ലപ്പെട്ടാൽ, അങ്ങനെ കൊല്ലപ്പെട്ടവനായി നീ ദുനിയാവിൽ നിന്ന് പോകാനാണ് നിനക്ക് സാധിക്കുന്നതെങ്കിൽ, ലൽ ഖാതിൽ, മറ്റൊരുത്തനെ കൊന്നുകൊണ്ട് ആ കൊലയുടെ ചോരയുമായി കൊണ്ടല്ല നിനക്ക് പോകാൻ കഴിയുന്നതെങ്കിൽ, ഫഫഅൽ,
നീ അതാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിം സമുദായത്തോട് വളരെ ഗൗരവപരമായ രൂപത്തിൽ വസിയത്ത് ചെയ്ത വസിയത്താണ്. കാരണം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവൻ അല്ല, ഒരു ജീവിയുടെ ജീവൻ ഫാക്ടറികളിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കാത്ത ഒന്നാണ്. വൈദ്യശാസ്ത്രത്തിനോ മറ്റേത് ശാസ്ത്രത്തിനോ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒന്നിന്റെ പേരാണ് ജീവൻ. അത് പോയിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല. വലിയ അപകടങ്ങളിൽ പൊടുന്ന ആളുകൾ, ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ അകപ്പെടുന്ന ആളുകൾ, പ്രളയത്തിലൊക്കെ പെട്ടുപോയ ആളുകൾ, അവരുടെ ശരീരങ്ങൾ ആ അപകടത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ആദ്യം നോക്കുക ജീവനുണ്ടോ ഇല്ലേ എന്നാണ്. കാരണം ബാക്കിയുള്ളതിനൊക്കെയും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. ജീവനുണ്ടോ ഇല്ലേ? ജീവനില്ലെങ്കിൽ അറിട്ട് കൊടുക്കുവാൻ അത് നൽകിയ സർക്കാവിനല്ലാതെ സാധിക്കുകയില്ല. അല്ലാഹുവാണ് ആ ജീവൻ നൽകുന്നത്. വല്ലാഹു യുഹീ വയുമീത്. അപ്പൊ അതുകൊണ്ട് ജീവന്റെ കാര്യത്തിൽ ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അല്ലാഹു വിലക്കിയിട്ടുള്ള, അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനെയും അന്യായമായി നിങ്ങൾ കൊല്ലുവാൻ പാടില്ല കേട്ടോ. ആദ്യത്തെ കൊല നടന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലാണ്. ആ സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് ഒരുപാട് ഗുണപാഠങ്ങളുള്ള രൂപത്തിലാണ്. ജ്യേഷ്ഠാനജന്മാരിലാണ് തമ്പിലാണ് തർക്കം. ഭീഷണി പൊടുത്തി ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും, സംശയം വേണ്ട. അപ്പോൾ ഹാബീലിന്റെ മറുപടി, ഖുർആൻ അമ്മയെ പഠിപ്പിക്കുന്നു, ലൈൻ ബസത്ത ഇലയ്യലി തഖ്തുലനീ, സഹോദര നീ എന്നെ കൊല്ലാൻ വേണ്ടി കയ്യോടിയാലും എന്റെ നേരെ നീ കൈനീട്ടിയാലും നീ എന്നെ കൊല്ലുകയാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഉറപ്പിച്ചാലും ശരി, മാ അനബി ബാസിത്തിയദിയലി അഖ്തുലക, എന്റെ കയ്യിൽ എവരേശം നിന്നെ കൊല്ലുവാൻ വേണ്ടി പൊങ്ങുകയില്ല, നീങ്ങുകയില്ല, നീട്ടുകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നേ അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നീ എന്നെ കൊല്ലാണ് നിനക്ക് ഉറപ്പായിരുന്നു വിചാരിക്കാം. അപ്പോഴും എന്റെ സഹോദരനായ ഉടപ്പുറപ്പായ നിന്റെ നേരെ ഞാൻ എന്റെ കൈവെക്കുകയില്ല. ആ സംഭവം വിശദീകരിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മിൻ അജ്ലി ദാലിക, ജീവന്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട്, കതബന അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരു കൊലകുറ്റത്തിന്റെ പേരിലല്ലാതെ അന്യായമായി ഒരു ആത്മാവിനെ കൊന്നാൽ, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഔ ഫസാദിൻ ഫിൽ അർദി, ഭൂമിയിൽ നാശവും കുഴപ്പവും പൊട്ടി പുറപ്പെടുന്നതിന്റെ ഫലമായി അതിന്റെ കാരണക്കാരാകുന്നതിന്റെ പേരിലല്ലാതെ, ഫകഅന്നമാ ഖതല നാസ ജമീഅ, അത് ഏതെങ്കിലും ഒരാത്മാവിനെയോ ഒരാളെയോ കൊല്ലുന്നത് പോലെയല്ല, അത് സർവജനങ്ങളെയും കൊല്ലുന്നത് പോലെയാകുന്നു. അതുപോലെ തന്നെ ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരെയും രക്ഷിച്ചതുപോലെയാണ്
എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളം ഒരാഴ്ച ചർച്ച ചെയ്തത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കൊലയെ സംബന്ധിച്ചാണ്. ഖേദകരമെന്ന് പറയട്ടെ, ആ കൊലക്കുറ്റത്തിൽ പങ്കെടുത്തവരൊക്കെ മുസ്ലിങ്ങളാണ്. എനിക്കവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ഉത്തരമാണ് പറയുക എന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ചോരയുമായി നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എന്ത് ഉത്തരമാണ് നിങ്ങൾ പറയാമല്ല. നിസ്സാരമായി നിങ്ങൾ മനസ്സിലാക്കണ്ട. അനിബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു റജുലൻ അതാഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം വരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, അറൈത റജുലൻ ഖതല റജുലൻ മുതഅമ്മിദ, അല്ലയോ ഇമാം, ഒരാൾ മറ്റൊരാളെ കരുതി കൂട്ടി കൊന്നു എന്നാണ് പറയാനുള്ളത്. യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ, അവന്റെ പ്രതിഫലം നരകമാകുന്നു. ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ശാശ്വതമായി അവൻ നരകത്തിലായിരിക്കും. അല്ലാഹു അവനോട് കോപിച്ചിരിക്കുന്നു. അല്ലാഹു തന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ ആട്ടി അകറ്റിയിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. വേദനാജനകമായ ശിക്ഷയും അല്ലാഹു അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. കാല ഈ വന്ന ആള് ചോദിച്ചു, ലഖദ് ഉൻസിലത്തി ഫീ ആഖിരി മാ നസൽ, ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന്റെ സംശയം നിരീകരിക്കുകയാണ്. ഇത് ആദ്യം ഇറങ്ങിയ ആയത്താണ്, ഇങ്ങനെ നസ്ഖായി പോയതൊന്ന് നീ വിചാരിക്കണ്ട. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്തുകളിലാണ് ഇത് പെടുക. മാ നസഖഹാ ശൈഉന ഹത്താ ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നത് വരെയും ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല. മാ നസല വഹിയുൻ ബഅദ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം വഹി ഇറങ്ങിയിട്ടുമില്ല. അദ്ദേഹം ചോദിക്കുക, ഖാല ഇൻ താബ വ ആമന വ അമില അമലൻ സാലിയൻ ഫമ ഹദദ, ഒരാളെ കരുതി കൂട്ടി കൊന്നിട്ട് തൗബ ചെയ്യുക എന്നും വിചാരിച്ച് തൗബ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് വിചാരിച്ചാലോ, ആദ്യവനാട് കൊല്ല പിന്നെ തൗബ ചെയ്യാം, അങ്ങനെ വിചാരിച്ചു കൊന്നാലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തിരിച്ചു ചോദിക്കുന്നു, അവനെ എവിടെ നിന്നാണ് തൗബ? വഖദ് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി, സകീലത്തുഹു അവൻ തുലയട്ടെ നശിക്കട്ടെ, റജുലുൻ ഖതല റജുലൻ മുതഅമ്മിദ, ഒരാൾ മറ്റൊരാളെ കരുതി കൂട്ടിക്കൊന്നാൽ, യജീഉ യൗമൽ ഖിയാമ, അവൻ പരലോകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടുകൊള്ളൂ. ആഖിരൻ ഖാതിലഹു ബിയമീനിഹി ഔ ബിയസാരിഹി, അവന്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ആ കൊലയാളിയെ പൊടിച്ചു വലിച്ചു കൊണ്ടുവരും. അവന്റെ തലക്ക് പിടിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് പിടിച്ചുകൊണ്ട് വരും, ഔബിശിമാരി അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് വരും. ദൈവിക സിംഹാസനത്തിന്റെ മുമ്പിൽ ആ കൊലയാളിയെ പിടിച്ചുകൊണ്ട് വരും. അവന്റെ ചങ്കിൽ നിന്ന്, അവന്റെ കണ്ടനാളിയിൽ നിന്ന് രക്തം ഇങ്ങനെ ചീറ്റുന്നുണ്ട്. കയക്കൂരു അദ്ദേഹം അല്ലാഹുവിനോട് ചോദിക്കും, പറയും, യാ റബ്ബി സൽ, ഈ കൊലയാളിയോട് ചോദിച്ചു നോക്ക് റബ്ബേ, ഫീമ ഖതലനീ, എന്തിനാണ് അവനെ കൊന്നത്? റബ്ബേ നീ എന്ത് ചോദിച്ചു നോക്ക്, ഇവരെന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിച്ചു നോക്കൂ. ഇവിടെയൊക്കെ ഖുർആൻ പ്രയോഗിച്ചത്, ഹദീസ് പ്രയോഗിച്ചത് മുസ്ലിമിനെ കൊന്നതല്ല. മുസ്ലിം അല്ലാത്തവരെ കൊല്ലാമെന്നാൽ വിചാരിക്കണ്ട, കാരണം അല്ലാഹുവാണ് ജീവൻ നൽകിയത്.
മുസ്ലിമിനും കാഫിറിനും എല്ലാം അല്ലാഹു ആണ് ജീവൻ നൽകിയിട്ടുള്ളത്. ഒരു ഉറുമ്പിനെ കൊല്ലാൻ, അന്യായമായി കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം നമുക്ക് ജീവൻ ഇട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല. ഹക്കില്ലാതെ കൊല്ലാൻ ഒരാൾക്കും അനുവാദമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം ആകെ കലാപ കലുഷിതമാകാൻ പറ്റിയ അത്രയും സങ്കീർണമായ സംഘർഷം നിലനിൽക്കുന്ന കാലം. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ആൺകുട്ടി പറന്നാൽ തലയെറിഞ്ഞ് വെട്ടിക്കൊല്ലുന്ന കാലം. ആ സന്ദർഭത്തിൽ മൂസാ നബി ഒരു ദിവസം നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുന്നു. മൂസാ നബിയുടെ കുടുംബക്കാരും മൂസാ നബിയുടെ ഗോത്രക്കാരും മൂസാ നബിയുടെ സമുദായം അറുകല ചെയ്യപ്പെടുന്ന കാലം. അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുവാനോ പോലീസില്ല, കോടതിയില്ല, ഭരണകൂടവും രാഷ്ട്രീയവും എല്ലാ സ്വാധീനവും ഫിറാവൂരിന്റെ ആളുകൾക്കാവുന്നു. പിഞ്ചു മക്കളെ വെട്ടിക്കൊല്ലുന്ന കാലം. മൂസാ നബി നാട്ടിലേക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിക്കുന്നു. അപ്പോഴതാ ചെരുവിൽ വെച്ച് രണ്ടുപേര് സംഘട്ടനത്തിലേർപ്പെട്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരാള് തനി സ്വർഗീയവാദിയാണ്, ഫാസിസ്റ്റാണ്, ഫിറാവൂനിന്റെ ആളാണ്, ശത്രുവാകുന്നു. മറ്റൊരാൾ മൂസാ നബിയുടെ പീഡിത വർഗത്തിൽപ്പെട്ട ദുർബലനായ ബനി ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ഇസ്സാരനായ ഒരു മനുഷ്യനാകുന്നു. രണ്ടുപേരും തല്ലൂടാണ്. ബനി ഇസ്രായേൽ അന്നത്തെ മുസ്ലിമിനെ കൊല്ലുക, തല്ലാൻ ശ്രമിച്ചു, തല്ലിക്കൊണ്ടിരിക്കുകയാണ്, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യക്തത്തിരാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലിടുകയാണ് അവർ രണ്ടുപേരും. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന് സാമുദായിക വികാരം, അദ്ദേഹം അത് നബിയായിട്ടില്ല. ആഹാ, ആരാടാ എന്റെ ഗോത്രത്തിൽ എന്റെ കൗമനെ തൊടാൻ? മൂസാ നബിക്ക് സാമുദായിക വികാരം ഉണ്ടാവുന്നു. മൂസാ നബി തന്റെ സർവശക്തിയും ഉപയോഗിച്ച് ആ ഫിറാവോന്റെ കൗമനിൽപ്പെട്ട ഖിബ്തിക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു. ഒരു പ്രഹരം ശക്തമായൊന്ന് പ്രഹരിച്ചു. കൊല്ലാൻ വേണ്ടി തല്ലിയതല്ല, കൊല്ലാനാണെങ്കിൽ തല്ലുമായിരുന്നില്ല, കൊല്ലാനാണെങ്കിൽ കൊല്ലാനുള്ള ആയുധമാണ് ഉപയോഗിക്കുക. പക്ഷേ മൂസാ നബിയുടെ അടിയുടെ ശക്തി കൊണ്ട് ആ അടി കിട്ടിയ മർമ്മത്തടി കിട്ടിയ കിരുചി അവിടെ നിലം പതിച്ചു, കൊല്ലപ്പെട്ടു. അന്ന് നമ്മളുണ്ടെങ്കിൽ എന്താ, ചില ആളുകളുണ്ടെങ്കിൽ എന്താ പറയുക, ആ അങ്ങനെ കിട്ടണം, ഒന്നിനല്ലേ കൊല്ലാൻ പറ്റിയിട്ടുള്ളൂ. ആ സാമുദായികതയുള്ള ആളുകൾ അങ്ങനെയാ പറയുക. കാരണം കൊന്നാലും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത കോലത്തിൽ ആയിരണ്ണത്തിലെ കുഞ്ഞു മക്കളെ കൊന്ന ഫിറാവൂരിന്റെ കിങ്കരന്മാരിൽപ്പെട്ട ഒരുത്തനാണ്. സാമുദായികമായി ചിന്തിക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സിന്ദാബാദ് വിളിക്കുവാൻ ആളുണ്ടാകുന്ന യുവാക്കൾ ഉണ്ടാകുന്ന കാലമാണ്. പക്ഷേ എന്തിനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഇത് പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും ഹലാലായത് നമുക്ക് ഹലാലാവില്ല, എല്ലാവർക്കും ജായിസായത് നമുക്ക് ജായിസാവില്ല. നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏത് കൊലയാളിയെയും പറിച്ച തമ്പുരാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ചോദ്യം ചെയ്യുന്ന, ശിക്ഷിക്കുന്ന മഹാതമ്പുരാന്റെ കോടതിയെ സംബന്ധിച്ച് വിശ്വാസമുള്ളവരാണ്. ഇവിടെ നിയമം കൈയിലെടുത്തുകൊണ്ട് ജീവൻ അപഹരിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അച്ചടം ചെറുപ്പക്കാര് മനസ്സിലാക്കണം, നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിനെ മനസ്സിലാക്കണം, നിങ്ങൾ ഒന്നുകിൽ ഖുർആൻ പഠിക്കണം, നിങ്ങളൊന്നുകിൽ പ്രവാചകന്മാരുടെ ചരിത്രം മനസ്സിലാക്കണം. ദയവും ചെയ്ത് നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. എന്താണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകളൊക്കെ ന്യായീകരിക്കുന്നത് കണ്ടാൽ, അല്ലയോ സഹോദര, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തെറ്റു ചെയ്തവരെക്കാൾ വലിയ തെറ്റുകാരനായി നിത്യത്തിനെ ന്യായീകരിക്കുന്ന ആളുകൾ വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മൂസാ നബി അങ്ങനെ തല്ലിയപ്പോൾ ആ കൊല്ലപ്പെട്ട കിബത്തി തന്റെ തല്ലിയെ സംബന്ധിച്ച് മൂസാ നബി ഖേദം പ്രകടിപ്പിക്കുന്നു.
എന്ന് മാത്രമല്ല ഖുർആൻ അതിനെ വിശദീകരിക്കുന്നു. ഒരു മുസ്ലിമായ വ്യക്തി ചെയ്യുന്ന പണിയല്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാള് ചെയ്യേണ്ട പണിയല്ല. സാമുദായിക വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പടച്ചതം വരാൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല, ആ ഗണത്തിൽപ്പെട്ട പണിയല്ല. ഇത് പിശാചിന്റെ പണിയിൽ പെട്ടതാകുന്നു. ഇന്നഹു അലൂൻ മുളും മുബീൻ, അവൻ ശത്രുവാണ്, പ്രകടമായ ശത്രുവാണ്, പിടപ്പിക്കുന്നവനാണ്. പടച്ചവനെ പറ്റിപ്പോയല്ലോ. ഇതാണ് മുസ്ലിം ഇത് ന്യായീകരിക്കുകയല്ല. ഇങ്ങനെ ആരെങ്കിലും അവിവേകം ചെയ്താൽ അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ, അവർക്ക് ഖുർആനും അറിയില്ല, അവർക്ക് ഇസ്ലാം അറിയില്ല, അവർ ഈ നാടിനെ കൂട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ആളുകളാണ്, ശത്രുവിന്റെ വഴിയുണ്ടാക്കി കൊടുക്കുന്നവരാണ് അവർ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. മൂസാ നബി ചെയ്ത സംഭവം എന്താണ്? അദ്ദേഹം തന്നെ ഏറ്റു പറയുന്നു. ആല മൂസാ നബി ദുആ ചെയ്യുന്നു, റബ്ബി പടച്ചവനെ, റബ്ബേ, ഇന്നീ വലംതു നഫ്സി ഫഗ്ഫിർലീ, ഞാൻ ഒരു നിരക്കും ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണല്ലോ ചെയ്തു പോയത്, എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത ചെയ്തിയാണല്ലോ വന്നു പോയത്, സംഭവിച്ചു പോയത്, ഒരു ജീവൻ എന്റെ കയ്യാലടക്കപ്പെട്ടു പോയല്ലോ, നാഥാവിൽ എനിക്ക് അനുവാദം നൽകാതെ സംഭവിച്ചു പോയതാണ്. ഞാൻ ഒരിക്കലും കൊല്ലണമെന്ന് വിചാരിച്ച് തല്ലിയതല്ല, പീഡിതന് വേണ്ടി മർദ്ദിതന് വേണ്ടി ഞാനൊന്ന് കയ്യോങ്ങിയപ്പോൾ സംഭവിച്ചു പോയതാണ്. പിശാചിന്റെ പണിയാണ് റബ്ബേ, എന്റെ കയ്യാലെ സംഭവിച്ചത് കൊണ്ട് നാഥാ എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റിതാ ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു, അതുകൊണ്ട് നാഥാദി എനിക്ക് കുറിച്ചു തന്നാലും അള്ളാഹു അത് ആ പരാതി മൂസാ നബിക്ക് യഥാർത്ഥത്തിൽ തന്നെ സംഭവിച്ച അബദ്ധമാണ്, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, ഒരിക്കലും കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മൂസാ നബി ആ സംഭവിച്ചു പോയതിന്റെ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹു തൗബ സ്വീകരിക്കുന്നു. ആ അള്ളാഹു പൊറുത്തു കൊടുക്കുന്നവനാണ്. അത് കേട്ട ശേഷം മൂസാ നബി അലൈഹിസ്സലാമൂരി പറയുന്നു, ആത് വർത്തമാനകാലത്തെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഇസ്ലാമി ആഗ്രഹിക്കുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന്, പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, കോളേജുകളിലും ക്യാമ്പസുകളിലും പഠിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കണം. കാല റബ്ബി വിമാനം തലയ്യ, നാഥാവി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതൊന്നും തന്നെ ഞാൻ മറന്നു പോവുകയില്ല റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് ഫലൻ മനസ്സിലാക്കണം റബ്ബേ, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഫലൻ അകൂന വഹീറല്ലിൽ മുജ്രിമീൻ, മേടാരിൻ എന്നിൽ നിന്നൊരിക്കലും ഒരു കുറ്റവാളിയുടെയും കൂടെ ഞാൻ നിലവർപ്പിക്കുകയില്ല, ആ കുറ്റത്തിന്റെ പേരിൽ ഞാൻ അവരെ സഹായിക്കുകയില്ല, അവരെ കൂടെ നിൽക്കുന്നവനായി നിനക്കെന്നെ കാണുക സാധ്യമല്ല, ഫലൻ അകൂന ഒരിക്കലും ഞാൻ ആകുകയില്ല റബ്ബേ, വഹീറൻ സഹായിയായി മാറുകയില്ല റബ്ബേ, കുറ്റവാളികളായ ആളുകൾക്ക്, കുറ്റവാളികളായ ദ്രോഹികളായ ആളുകളുടെ കൂടെ ഒരിക്കലും ഞാൻ ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് മൂസാ നബി പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാമിൻ ഏറെ പഴികേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ദീനുൽ ഇസ്ലാം ഏറ്റവും അധികം ആക്ഷേപങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ കൊറ്റാമ രാത്രി 12:30 കൊല്ലാൻ പറ്റിയ കത്തിയുമായി പോവുക, എന്നിട്ട് ആ കത്തി കൊണ്ട് കുത്തുക, ജീവനോടെ ഹോസ്പിറ്റലിൽ എത്തിയാൽ പോലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവണ്ണം നന്നായി പഠിച്ചു പയറ്റിയ കത്തി പ്രയോഗിക്കുക, ആരനുവാദം തന്നു? ഏത് നീരിന്റെ പുറത്താണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത്?
ആരാണ് നിങ്ങളൊക്കെ അതിന് പ്രേരണ നൽകുന്നത്? അതുകൊണ്ട് അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. അതിന്റെ പേരിൽ ആരും ഇസ്ലാമിനെ പഴിഞ്ഞു പറയേണ്ടതില്ല. പ്രിയമുള്ളവരെ, നമുക്കിതൊക്കെ പറയുവാനുള്ള എല്ലാ അവസരവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ലോകത്ത് ഏറ്റവും അധികം ജനങ്ങളെ കൊന്ന് കൊളിച്ചു മൂടിക്കൊണ്ട് സ്ഥാപിച്ച ആദർശമായിരുന്നു കപടവർഗീയ ശാസ്ത്രമായിരുന്നു കമ്മ്യൂണിസം. ഞാൻ അതിൽ ചില ആളുകളുമായി സംവദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വിവരമുള്ള പണ്ഡിതന്മാർ തള്ളി പറയുന്നു. ഇസ്ലാമിന്റെ പേരിൽ ഒരാൾ തന്നെ ഇത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ട് ഞങ്ങളിതെല്ലാം തെറ്റാണെന്ന് പറയുന്നു. ഒരു മുസ്ലിമിന്റെയും പിന്തുണയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്ന് കൊഴിച്ചു കൂടി അവരുടെ തലച്ചോറിന്റെ മുകളിലായിരുന്നു കുറച്ചു കാലം നിങ്ങൾക്ക് രാഷ്ട്രം സ്ഥാപിക്കുവാൻ സാധിച്ചത്. അങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനില്ല. അങ്ങനെ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. കാരണം ഞങ്ങൾ മറ്റൊരു ലോകത്തിൽ കൂടി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെല്ലാം അവസരം കിട്ടിയാലും അല്ലാഹുവിന്റെ അനുവദം കിട്ടാതെ, അല്ലാഹു അനുവദിച്ചെങ്കിൽ അല്ലാതെ, അവന്റെ കൈ മറ്റൊരാളുടെ നേരെ നീങ്ങുകയില്ല. നിങ്ങൾ ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെ അവിവേകികളായ ചില ചെറുപ്പക്കാരുടെ ചെയ്തികളെ വെച്ചുകൊണ്ട് പരിശുദ്ധ ദീനുള്ള ഇസ്ലാമിനെ നിങ്ങൾ ആക്ഷേപിക്കുകയാണോ? അത് നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്, ദ്രോഹമാണ്. ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല. യഥാർത്ഥ ഇസ്ലാം അതിൽ നിന്ന് പരിശുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ദീനിനെ അനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين واشهد ان لا اله الا الله ولي الصالحين والصلاه والسلام على سيد المرسلين نبينا محمد وعلى اله وصحبه اجمعين عن عبد الله بن عمر رضي الله عنه عن النبي صلى الله عليه وسلم قال عبد الله بن عمر النبي صلى الله عليه وسلم പറഞ്ഞതായി ഉച്ചരിക്കുന്നു. മൻ ഖത്തല നഫ്സൻ മുആഹിദൻ, അമുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഉപയോഗമാണ്. സമാധാന കരാറിൽ ഒരു നാട്ടിൽ സമാധാനത്തോടുകൂടി നിയമമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്ന, ഒരേ പ്രദേശത്ത് ജീവിക്കുന്ന, പരസ്പരം സംഘട്ടനത്തിന്റെ മാർഗം സ്വീകരിക്കാത്ത മുആഹിദിനെ ആരെങ്കിലും കൊന്നാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിന്റെ നിയമമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് മുആഹിദ് എന്ന് പറയുക. ഈ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം എവിടെയുമില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നിയമവും വ്യവസ്ഥയുമുള്ള ഒരു നാട്ടിൽ ഒരേ പ്രദേശത്ത് ഒരേ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും ഈ മുആഹിദ് എന്ന പദം പ്രയോഗിക്കാം. ശത്രുവല്ല. മൻ ഖതല മുആഹിദൻ മുആഹിദൻ കൊന്നാൽ ലം യറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല. നീണ്ടു നിൽക്കുന്ന വഴിദൂരത്തിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പരിമളം അടിച്ചു വീശിക്കൊണ്ടിരിക്കും. ആ സ്വർഗത്തിന്റെ പരിമളം മൂക്കിലേക്ക് എത്തിയിട്ട് 40 വർഷം കൊണ്ടും നടന്നാലാണ് യഥാർത്ഥ സ്വർഗത്തിലെത്തുക. അത്രമാത്രം സുഗന്ധപൂരിതമായ സ്വർഗം. ആ സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര അകലത്തായിരിക്കും അവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലാത്ത ഖത്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വലാത്ത ഖത്തുലു മുസ്ലിമൻ എന്നല്ല പറഞ്ഞത്, ഒരു മുസ്ലിമിനെ കൊല്ലരുത് എന്നല്ല പറഞ്ഞത്, ഒരു ബന്ധുവിനെ കൊല്ലരുത് എന്നല്ല പറഞ്ഞത്.
ജീവൻ തുടിക്കുന്ന ഒരാത്മാവിനെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല കേട്ടോ. ന്യായമായിട്ടല്ലാതെ അതെന്നാരാ കൊല്ലേണ്ടത്? കൊലയാളിയെ കൊല്ലാൻ പോലും വ്യക്തികൾക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. കൊലയാളിയെ കൊല്ലാൻ വ്യക്തികൾക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, അത് ഗവൺമെന്റിന് ഭരണകൂടത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമാണ് നമുക്ക് വലുതെങ്കിൽ, ഇസ്ലാമിക ആദർശമാണ് നമ്മുടെ ആദർശമെങ്കിൽ, ഇസ്ലാമികമായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ, നമ്മൾ പ്രവർത്തിക്കാൻ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടികൊടുത്ത് ഇസ്ലാം അങ്ങനെയാണെന്ന് ഇസ്ലാമിനെ അവഹേളിക്കാൻ, ആക്ഷേപിക്കുവാൻ വഴിയൊരുക്കി കൊടുക്കാതിരിക്കാൻ ദയവുചെയ്ത് ഇത്തരം ആളുകൾ ശ്രമിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കണ്ട, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പ്രതിരോധം തീർക്കണ്ട, നിങ്ങൾ ദയവുചെയ്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടി വെക്കാതിരിക്കൂ. ഇതാണ് നമുക്ക് അവരോട് പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് വിവേകം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരാത്മാവിന്റെയും ചോര ചുണ്ടുന്ന അന്യായമായി വേദനിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഒരിക്കലും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അവരിഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പറച്ചതപ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم برحمتك يا أرحم الراحمين.